കാമുകനുമൊത്ത് ജീവിക്കാൻ രണ്ടര വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം യുവതി അറസ്റ്റിലായിരുന്നു സൂറത്തിലെ ഡിൻഡോലിയിലെ നിർമ്മാണ തൊഴിലാളിയെ നയന മാണ്ഡവിയാണ് അറസ്റ്റിലായത് കൊലയ്ക്ക് ശേഷം കുട്ടിയെ കാണാനില്ലെന്ന് പരാതിപ്പെടുകയും തെറ്റായ വിവരം നൽകി പോലീസിന് അന്വേഷണം വഴിതെറ്റിക്കുകയും ചെയ്ത പ്രതി കുറ്റകൃത്യം മറയ്ക്കാൻ ദൃശ്യം സിനിമ പലതവണ കണ്ടതായും പോലീസ് വ്യക്തമാക്കി മകൻ വീർ മാണ്ഡവിയെ കാണാനില്ലെന്ന പരാതിയുമായാണ് നയന മാണ്ഡവി പോലീസ് സ്റ്റേഷനിലെത്തിയത് നയനെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് കുഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് പുറത്തു പോയിട്ടില്ലെന്ന് മനസ്സിലായി കുട്ടിയുടെ അമ്മയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല കുട്ടിയെ കണ്ടെത്താൻ പോലീസ് നായയുടെ സഹായം തേടിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല മൂന്ന് ദിവസം തുടർച്ചയായി പോലീസ് കുട്ടിക്കായി തിരച്ചിൽ നടത്തി തുടർന്ന് യുവതി ജാർഖണ്ഡിലുള്ള തന്റെ കാമുകൻ കുട്ടിയെ കടത്തിക്കൊണ്ടു ആരോപണം ഉന്നയിച്ചു പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ടെങ്കിലും സൂറത്തിൻ്റെ പരിസരത്ത് ഇയാൾ വന്നു പോയതായുള്ള യാതൊരു സൂചനകളും കണ്ടെത്താൻ സാധിച്ചില്ല നയന തൊഴിലെടുക്കുന്ന സ്ഥലത്ത് നിന്ന് കുട്ടി പുറത്തു പോകുന്നതിൻ്റെയോ കുട്ടിയെ തട്ടിക്കൊണ്ടു തെളിവുകൾ ലഭിക്കാത്തത് പോലീസിനെ വല്ലാതെ കുഴക്കി നയനയിലേക്ക് തന്നെ പോലീസിന്റെ സംശയം നീണ്ടു തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ മകനെ കൊലപ്പെടുത്തിയത് താനാണെന്ന കാര്യം പ്രതി ഏറ്റു പറഞ്ഞു കുഴിയിൽ മൃതദേഹം അടക്കം ചെയ്തതായും നയന മൊഴി നൽകി എന്നാൽ പോലീസിന് കുഴിയിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് സമീപത്തെ കുളത്തിൽ മൃതശരീരം എറിഞ്ഞുവെന്നായിരുന്നു നയനയുടെ മൊഴി കുളത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം പിന്നെയും കിട്ടിയില്ല തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മാലിന്യ കുഞ്ഞിന്റെ ശരീരം എറിഞ്ഞതായി അറിയിച്ചു തുടർന്ന് അവിടെ നിന്ന് മൃതദേഹം പോലീസ് കണ്ടെടുത്തു കുട്ടിയുമായി എത്തിയാൽ നയനയെ സ്വീകരിക്കാനാവില്ലെന്ന് ഝാർഖണ്ഡിലുള്ള കാമുകൻ പറഞ്ഞതോടെയാണ് കുട്ടിയെ ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി കാമുകനെ സ്വന്തമാക്കാൻ മകനെ കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി കണ്ടെത്തിയ മാർഗം ദൃശ്യം സിനിമ കണ്ടാണ് മൃതദേഹം ഒളിപ്പിക്കാനുള്ള ആശയം ലഭിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു സിനിമയിൽ ഉള്ളതുപോലെ ചെയ്താൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നും ഝാർഖണ്ഡിലെത്തി കാമുകനുമായി പുതിയ ജീവിതം ആരംഭിക്കാമെന്നുമായിരുന്നു പ്രതിയുടെ വിശ്വാസം ഗുജറാത്തിലെ സൂറത്ത് സ്വദേശിനിയാണ് നയന മാണ്ഡവി സൂറത്തിലെ ദിൻഡോലി പ്രദേശത്തെ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് നയന മാണ്ഡവി എന്ന യുവതി ഇന്നലെ രാത്രിയോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത് മുൻപും ഇത്തരത്തിൽ ദൃശ്യം മോഡൽ കൊലപാതകവും കൊലപാതക ശ്രമവും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് സിനിമ റിലീസ് ചെയ്ത സമയം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്ന് സിനിമക്കെതിരെ രംഗത്ത് വന്നിരുന്നത് സിനിമ വളരെ മോശമായ സന്ദേശമാണ് നൽകുന്നതെന്നും കുറ്റകൃത്യത്തെ മറയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്നുമാണ് അന്ന് സിനിമയ്ക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണം മാത്രമല്ല സിനിമ വളരെ വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ മോശമായി സ്വാധീനിക്കുക കൂടി ചെയ്യുമെന്ന് നിരവധി വ്യക്തികൾ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനോടൊപ്പം ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ജീത്തു ജോസഫിനെതിരെയും വലിയ വിമർശനം വന്നിരുന്നു എന്നാൽ സംവിധായകൻ സിനിമയ്ക്കെതിരെ വന്ന വിമർശനങ്ങളെല്ലാം അന്ന് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് തീർച്ചയായും സിനിമ നമ്മളെ എല്ലാവരും സ്വാധീനിക്കുക തന്നെ ചെയ്യും സിനിമ എന്നത് നമ്മുടെ ജീവിതത്തിനെ തിരശീലയിൽ കാണിക്കുകയാണ് അതിൽ കൊലപാതകവും മോഷണവും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകും എന്നായിരുന്നു ജീത്തു ജോസഫ് അന്ന് പറഞ്ഞത് കൂടാതെ ദൃശ്യം മാത്രമല്ല എല്ലാ സിനിമകളും പ്രേക്ഷകരെ അല്ലെങ്കിൽ ജനങ്ങളെ മോശമായും നല്ലതായും സ്വാധീനിക്കുമെന്നും ജീത്തു ജോസഫ് കൂട്ടിച്ചേർത്തിരുന്നു എന്തായാലും സിനിമ ഇറങ്ങി പത്തു വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ദൃശ്യം മോഡൽ കൊലപാതകങ്ങളും അത് മറവ് ചെയ്യുന്നതും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് പത്തിലധികം കേസുകളാണ് ഇത്തരത്തിൽ ഉൾപ്പെടെ ഇന്ത്യ ഒട്ടാകെ പോലീസ് കണ്ടെത്തിയത്